أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ ഫൂളിനെ കുറിച്ച്. ഇന്ന് നമ്മുടെ സമുദായത്തിലും അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മുടെ പല സഹോദരങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിനെ ഒരു ആഘോഷമാക്കി തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ഈ ഏപ്രിൽ ഫൂളിൻ്റെ ഉത്ഭവം എവിടെയാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായി കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നത് ജെഫ്രി ചോസർ, അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഗ്രന്ഥം ദ കാൻഡിബറി ടൈൽസിൽ ദ നൈൻ സ്പ്രീസ് ടെയിൽ എന്ന കഥയിൽ ഒരു പൂവൻകോഴിയെ ഒരു കുറുക്കം പറ്റിക്കുന്ന സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ എഴുതിയ വാചകത്തെ വായനക്കാർ മാർച്ച് 32 എന്നാണ്, അതായത് ഏപ്രിൽ 1 എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്ന പരാമർശം. പിന്നെ ഉള്ളത് 1508 ജീവിച്ചിരുന്ന ഫ്രഞ്ച്, 1515 ജീവിച്ചിരുന്ന ഫ്രഞ്ച് കവിയായിരുന്ന എലൈ ഡി എംറുവാൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് നമുക്ക് കൂടുതൽ ഇതിനെ വിശദീകരിക്കാൻ യോഗ്യമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മധ്യകാലഘട്ടത്തിലാണ് ഏപ്രിൽ ഫുൾ ആരംഭിക്കുന്നത്. അതായത് മാർച്ച് 25 ആദ്യം യൂറോപ്പിലെ പല പട്ടണങ്ങളിലും ആളുകൾ പുതുവത്സരം ആഘോഷിച്ചിരുന്നത്, ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത്. പക്ഷേ ഫ്രാൻസിലെ ചില സ്ഥലങ്ങളിലും അവധിയോടുകൂടി അവർ ഈ പുതുവത്സരം മാർച്ച് 25 ആഘോഷിക്കുകയും ഏപ്രിൽ 1 വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ 16 ഈ ജനുവരി 1 പുതുവത്സരം ന്യൂ ഇയർ ആഘോഷിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ജനുവരി 1 ന്യൂ ഇയർ ആഘോഷിക്കുന്നവർ ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നവരെ കളിയാക്കുവാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ ഏപ്രിൽ ഫൂൾ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്തായിരുന്നാലും വേറെ കുറേ അഭിപ്രായങ്ങളുണ്ട് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്. എല്ലാത്തിലും മികച്ചു നിൽക്കുന്നത് ഈ അഭിപ്രായം തന്നെയാണ്. ഇതിൻ്റെ ഉത്ഭവം എന്തായിരുന്നാലും ഇതിനോടൊരിക്കലും യോജിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. കാരണം അതിൻ്റെ പ്രത്യേകത തന്നെ ആളുകളെ പരിഹാസരാക്കലാണ്, അതുപോലെ തന്നെ ആളുകളെ കബളിപ്പിക്കലാണ്, കളവു പറയലാണ് അതിൻ്റെ മുഖമുദ്രത തന്നെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സത്യസന്ധനായിരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യായുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, തൗബയിലെ 119 അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സത്യസന്ധന്മാരുടെ കൂടെ ആയിത്തീരുകയും ചെയ്യുക. വസ്വാദിക്കീന വസ്വാദിക്ക, സൂറത്തുൽ അഹ്സാബിലെ 35 സത്യം പറയുന്ന സ്ത്രീകളും പുരുഷന്മാർക്കും അള്ളാഹു അവർക്ക് പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ സത്യസന്ധരായ സ്ത്രീകളും പുരുഷന്മാരെയും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫലഹു സദഖുല്ലാഹ ലക്കാന ഖൈറുല്ലഹും, അവർ സത്യസന്ധത പാലിച്ചിരുന്നെങ്കിൽ അതവർക്ക് ഗുണകരമാകുമായിരുന്നു. സൂറത്തുൽ മുഹമ്മദിലെ 21 ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സദഖ യഹ്ദി ഇലൽ ബിർറ് വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, പ്രവാചകൻ പറയുന്നു സത്യസന്ധത അത് നന്മയിലേക്ക് നയിക്കുന്നു, പുണ്യത്തിലേക്ക് നയിക്കുന്നു, പുണ്യം സ്വർഗത്തിലേക്ക് നയിക്കുന്നു. ആരെങ്കിലും സത്യം പറയുന്നത് പതിവാക്കിയാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധനെന്ന് രേഖപ്പെടുത്തും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട് വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, തീർച്ചയായും കളവ് അധർമ്മത്തിലേക്ക് നയിക്കുന്നു. ഇനി വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, തീർച്ചയായും അധർമ്മമാകട്ടെ അത് നരകത്തിലേക്ക് നയിക്കുന്നു. ആരെങ്കിലും അസത്യം പറയുന്നത് പതിവാക്കിയാൽ അവനെ കള്ളൻ എന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. വ ഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദാബൻ,
മുത്തഫഖുൻ അലൈഹി ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒരുപാട് ഒരുപാട് ഹദീസുകൾ, നിങ്ങൾ അതെത്ര കൈപ്പേറിയിരുന്നതായിരുന്നതായാലും നിങ്ങൾ സത്യം പറയുക, കുലിൽ ഹക്ക് വലൗക്കാന മുറ, അതുപോലെ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് ആരെങ്കിലും കച്ചവടം ചെയ്താൽ അത് തീർച്ചയായും അവന് ഗുണകരമല്ല എന്നും അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷയുണ്ട് എന്നും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അത്രത്തോളം സത്യസന്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന മതം. പ്രവാചകൻ ഒരിക്കൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു വിശ്വാസി പിശുക്കനാകുമോ ആകാം, ഒരു വിശ്വാസി ഭീരുവാകുമോ അവനാകാം, വിശ്വാസി ചിലപ്പോൾ ഭീരുവാകാം. പക്ഷേ അവനെ പ്രവാചകനോട് വീണ്ടും ചോദിക്കുന്ന സ്വഹാബി, ഒരു വിശ്വാസി എപ്പോഴെങ്കിലും അവൻ കളവ് പറയുന്നവനാകുമോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞതില്ല, അവനൊരിക്കലും ആവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിൽ സത്യസന്ധതയുടെ കാര്യത്തിൽ അത്രത്തോളം മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിക്കപ്പെട്ടവരും അതിൻ്റെ ഗൗരവം തിരിച്ചറിയുന്നവരുമാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമാശക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രസത്തിന് വേണ്ടി ആളുകളെ പരിഹസിക്കുകയും കളവ് ചേർത്ത് പല വാർത്തകളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിന് യോജിച്ചതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട, തമാശകളെയോ വിനോദങ്ങളെയോ ഒരിക്കലും വിരോധിക്കുന്ന മതമല്ല ഇസ്ലാം. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചേർത്ത് പറയേണ്ട ഒരു സംഭവമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സഹാബക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കൾ ഞങ്ങളോടൊപ്പം വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. പ്രവാചകൻ നൽകുന്ന മറുപടിയാണ് എൻ്റെ വിശ്വാസികളെ ശ്രദ്ധിക്കേണ്ടത്. ഗൈറ അന്നീല അക്കൂലു ഇല്ല ഹക്ക, അത് ഞാൻ തമാശയൊക്കെ പറയാറുണ്ട്, പക്ഷെ അതിൽ പോലും ഞാൻ സത്യമല്ലാതെ പറയുകയില്ല. അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. സമുദായം, സൈന്യം, അണികൾ, കുടുംബം, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മറ്റൊരു ഉത്തരവാദിത്ത നിർവഹണത്തെ തൊട്ട് പ്രവാചകനെ അശക്തനാക്കിയിട്ടില്ല. മറിച്ച് പ്രവാചകൻ പ്രായം കുറഞ്ഞവരുമായും പ്രായം ചെന്നവരുമായിട്ടും പ്രവാചകൻ വിനോദിക്കുകയും അവരുടെ മനസ്സ് പിടിച്ചു പറ്റുകയും അവരുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അത് കളവുകൾ ചേർത്തുകൊണ്ടല്ല, മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തെ, ന്യൂനതകളെ വെളിവാക്കി അവൻ ആളുകളുടെ മുമ്പിൽ പരിഹാസ്യനാക്കി തീർത്തിട്ടല്ല, അവനെ പറഞ്ഞു പറ്റിച്ച് കബളിപ്പിച്ചുകൊണ്ടല്ല പ്രവാചകൻ ഒരു വിനോദത്തിലും ഏർപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പാശ്ചാത്യ സംസ്കാരത്തെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധ്യമല്ല. പ്രവാചകന്റെ സുപ്രസിദ്ധമായ ഹദീസാണല്ലോ നമുക്കറിയുന്നത്. ആരെങ്കിലും തമാശയിൽ കളവ് ചേർത്ത്, തമാശക്ക് വേണ്ടി കളവ് ചേർത്ത് പറഞ്ഞാൽ അവന് നാശം, അവന് നാശം. എന്റെ വിശ്വാസികൾ, എന്തിനാണ് ഒരു ദിവസത്തെ രസത്തിനും സുഖത്തിനും വേണ്ടി നമ്മൾ പരലോകത്ത് വിറ്റതുലക്കുന്നത്? ഇനിയും ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പരിഹസിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പരിഹസിച്ചോളൂ. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പരിഹസിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൂതനെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൂതനെയും അവൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശങ്ങളുമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് വിനോദിക്കാൻ മറ്റൊരുപാട് മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങളിലൊക്കെ വിനോദിക്കുക. പക്ഷെ എന്തിനാണ് മറ്റൊരാളുടെ അഭിമാനത്തെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ന്യൂനതകൾ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ വിശ്വാസികളെ. പ്രവാചകൻ പറഞ്ഞത് എത്ര ശരിയാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, ഈ പാശ്ചാത്യ സംസ്കാരത്തെ തീർച്ചയായും നമ്മൾ പേടിക്കണം, കാരണം ഇതൊരിക്കലും മതവുമായി യോജിച്ചു പോകുന്നതല്ല, നമ്മുടെ ആദർശവുമായി ചെയ്യുന്നതല്ല. പ്രവാചകൻ പറഞ്ഞത് എത്ര സത്യം. തീർച്ചയായും നിങ്ങളുടെ പൂർവ്വ സമുദായക്കാരുടെ നടപടികൾ മുഴത്തിനു മുഴം, ചാണിനു ചാണിനു പിന്തുടരുന്നവരായി ഈ സമുദായം മാറും. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, ഇത്തരത്തിൽ നമ്മുടെ ആദർശത്തിന് കളങ്കം വരുത്തുന്ന, നമ്മുടെ നമ്മുടെ വിശ്വാസത്തിൽ അപജയങ്ങൾ ഉണ്ടാക്കുന്ന, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ സമുദായത്തെ മുഴുവൻ അപജയങ്ങളിൽ നിന്നും നാഥൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓർക്കുക, മറ്റുള്ളവരുടെ അഭിമാനവും മറ്റുള്ളവരുടെ വികാരങ്ങളും നമ്മുടെ രസത്തിനു വേണ്ടി, തമാശയ്ക്ക് വേണ്ടി ചരക്കുന്നവരായിക്കൊണ്ട് ഒരു വിശ്വാസിയും മാറാതിരിക്കുക. അല്ലാഹു ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.